ശക്തിയാൽ നിറഞ്ഞു ഹൃദയ വീണ മീട്ടി വചന ഗീതഗങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം സുവർണ ജൂബിലി ഹൃദയവീണമിട്ടി പാടിടാം പാടി ജൂബിലി പാടിടാം സുവർണ ജൂബിലി ഈ പ്രാർത്ഥനാഞ്ജലി പാടിടാം സുർണ ജൂബിലി ഈ പ്രാർത്ഥനാഞ്ജലി

ശക്തമാം നവീകരണത്തിൻ്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവരുവചനത്തിൻ പങ്കുവച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവ നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ മുൻപേ നടന്ന കന്നുപോയവർ ായ വൈദിക സുഹൃത്തുക്കളെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പരിശുദ്ധമറിയും പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ഈ സാന്നിധ്യം കാണുമ്പോൾ കർത്താവ് നൽകിയ ദിവസമാണിത് നമുക്ക് ആനന്ദിക്കാം നമുക്ക് ആഗ്ലാദിക്കാം എന്നുകൂടി പറയാൻ തോന്നുന്നു പ്രിയപ്പെട്ടവരെയും നിങ്ങളീ പങ്കെടുക്കുന്ന ചടങ്ങ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരംഭിച്ചതിൻ്റെ അമ്പതാം വാർഷികം അല്ലെങ്കിൽ സുവർണ ജൂബിലി ആഘോഷമാണ് ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വഴി സഭയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ കേട്ടിരിക്കും ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ മൂവ്മെൻറ്റ് ഇതിൻ്റെ ഫലമായിട്ട് അലിബിൻ്റെ കൂടാരമായ കുംഭസാരക്കൂട്ടിലേക്ക് ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെട്ടവരെത്ര പേരാണ് ഇതിൻ്റെ ഫലമായി ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ാപ ജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരത്തിന്റെ ജീവിതം നയിച്ചവർ എത്രയാണ് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ മക്കളാകുകയും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി തീരുകയും ചെയ്തവർ എത്രയാണ് ഈ കരിഷ്മാറ്റിക് മൂവ്മെന്റിന്റെ ഫലമായി മാനസികമായും ശാരീരികമായും സൗഖ്യം പ്രാപിച്ചവരെത്രയാണ് ഈ മൂവ്മെന്റിന്റെ ഫലമായി വചനപ്രകോഷണത്തിൽ പങ്കെടുത്തുകൊണ്ട് ഹൃദയം ജ്വലിപ്പിച്ചുകൊണ്ട് കടന്നുപോയവരും ജീവിക്കുന്നവരും എത്ര പേരാണ് ആയിരക്കണക്കിന് പേർ ഈ ഒരു പ്രസ്ഥാന വഴിയായിട്ട് ദൈവത്തോടടുക്കുകയും പുതിയ മനുഷ്യരായി പുതിയ സൃഷ്ടികളായി തീരുകയും ചെയ്തു ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് അതുകൊണ്ട് ദൈവം നൽകിയ ഏറ്റവും വലിയ വരദാനമായി ഈ കരിസ്മാറ്റിക് മൂവ്മെൻറിനെ ഞാൻ കാണുകയാണ് ഇതഴിച്ചുവിട്ട സ്നേഹത്തിൻ്റെ അഗ്നി കത്തി പടരട്ടെ എന്ന് കത്തിജലിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇവിടെ നടക്കുന്ന ഈ പരിപാടി ആസൂത്രണം ചെയ്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു അവരുടെ ഈ ത്യാഗത്തിന് ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മെത്രാന്മാരുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് ആത്മായ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഏകവും വിശുദ്ധവും സാർവത്രികവും ൈകികവുമായ സഭ ഒരു മൂവ്മെൻറ്റിൻ്റെ സുവർണ ജൂബിലി ആഘോഷം കൊണ്ടാടുന്ന അവസരമാണിത് ആത്മാവ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് പ്രവേശിക്കട്ടെ എന്ന് ആത്മാവിൻ്റെ വലങ്ങളും ഫലങ്ങളും ദാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ തന്നെ ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ധീരത നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൈവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ പ്രചോദിതരായി ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അത് വലിയൊരു അഗ്നിയാകും ആ അഗ്നിയിൽ ധാരാളം പേർക്ക് പ്രകാശം ലഭിക്കുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പ്രിയപ്പെട്ടവര് ജൂബിലിയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പ പറഞ്ഞത് നാല് കാര്യങ്ങളാണ് ഒന്നാമതായി ജൂബിലി കൃപയുടെ സമയമാണ് ഇറ്റ് ഈസ് എ മോമെൻ്റ് ഓഫ് ഗ്രേസ് ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാകമുണ്ടാകട്ടെ എന്ന് കൃപകൾ ധാരാളമായി വർഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതായി ജൂബിലി എന്ന് പറയുന്നത് കൃതജ്ഞത പറയുവാനുള്ള സമയമാണ് നന്ദി പറയുവാനുള്ള സമയം ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനാണ് ദൈവം എന്തിനാണ് നന്ദി പറയേണ്ടത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഈ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് മാനസാന്തരപ്പെട്ട ദൈവത്തോട് ഐക്യപ്പെട്ട ദൈവത്തിനോട് അടുത്ത് വന്ന എത്രയോ മനുഷ്യരാണുള്ളത് അവരെ പ്രതിയും നമ്മളെ പ്രതിയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നമ്മൾ കണ്ണുകൾ ഉയർത്തി കരങ്ങൾ കൂപ്പി നന്ദി പറയുകയാണ് മൂന്നാമതായി

നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരുമായി അനുരഞ്ജനപ്പെട്ടുകൊണ്ട് അരൂപിയിലുള്ള ജീവിതം നയിക്കുവാനായി നിങ്ങൾക്ക് കഴിയണം നാലാമതായി ജൂബിലി എന്ന് പറയുന്നത് മാനസാന്തരത്തിൻ്റെ സമയമാണ് ജൂബിലി ഈസ് ടൈം ഓഫ് കൺവേർഷൻ കർത്താവ് തന്നെ തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇതാ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പഴിവിൻ പശ്ചാത്തപിച്ച് ആ ആഹ്വാനം കേട്ടുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ ചെല്ലുകയും ആ യേശുവിന് വേണ്ടി മരിക്കുകയും ചെയ്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പതിനൊന്ന് പേരും മരിച്ചത് രക്തസാക്ഷിത്വ മകുടം ചൂടിക്കൊണ്ടാണ് യോഹന്നാൻ മാത്രമാണ് പാത്മോസ് ദ്വീപിൽ മരണമടഞ്ഞത് മറ്റുള്ളവരെല്ലാവരും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് മതവിരോധികളാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് നമുക്കറിയാം തോമാസ് ലീഗ കേരളത്തിലേക്ക് വന്ന് മൈലാപ്പൂരിൽ ചെന്ന് രക്തസാക്ഷി മകടം ചൂടിയെന്ന് അങ്ങനെ രക്തസാക്ഷികളുടെ ചുടനടം കൊണ്ട് പടതുയർത്ത ഉയർത്തിയ സഭയെ വളർത്തിക്കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന കാര്യം മറക്കരുത് നമ്മുടെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു വലിയ കോൺഫറൻസ് നടന്നു വൈദികരുടെ കോൺഫറൻസ് ആയിരുന്നു ഏതാണ് തൊള്ളായിരത്തിനും ഇടയ്ക്ക് ആളുകൾ ആ വൈദികർ ആ കോൺഫറൻസ് സംബന്ധിക്കുകയുണ്ടായി ഞാനും അതിൽ സംബന്ധിച്ചു ആ കോൺഫറൻസിന്റെ തീം ബിൽഡ് മൈ ചേർച്ച് എന്നായിരുന്നു സഭയെ പണിതുയർത്തുക വൈദികരോട് അവിടെ ക്ലാസ് എടുത്ത് എല്ലാവരും പറഞ്ഞത് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സഭയെ പടതുയർത്താനാണ് ഫ്രാൻസിസ് അസീസിയോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത് പറഞ്ഞത് ഫ്രാൻസിസ് അസീസി തൻ്റെ മാനസാന്തരത്തിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദേവാലയത്തിലേക്ക് കയറി ഡാമിയാനോ എന്ന് പറയുന്ന ദേവാലയം അവിടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഫ്രാൻസിസ് ഗോ ആൻഡ് ബിൽഡ് മൈ ചേർച്ച് ഫ്രാൻസിസെ പോകൂ എന്റെ പള്ളിയെ ഇറ്റ് ഈസ് പണുയർത്തു റൂയിൻസ് അതിങ്ങനെ തകർച്ചയിലാണ് അതിങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ആ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ദേവാലയം പണിയാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു വാസ്തവത്തിൽ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി വിശുദ്ധ ഫ്രാൻസിന് മനസ്സിലായി ഒരു പള്ളി പുതുക്കിപ്പണിക എന്നുള്ളതല്ല കർത്താവ് പറഞ്ഞത് അതിനേക്കാൾ ഉപരി അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയെ വിശുദ്ധിയാൽ പണതുയർത്തുവാൻ വേണ്ടിയായിരുന്നു രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതം മുഴുവനും ഈ സഭയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഈ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ് നമുക്കും നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സഭയെ പടതുയർത്തുവാൻ സഭയെ പുനരുദ്ധരിക്കുവാൻ സഭയെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കുമോ എന്ന് കുറ്റങ്ങളും കുറവുകളുമുള്ള സഭയാണ് നമ്മുടേത് കാരണം അവിടെ ജീവിക്കുന്നത് പാപികളുണ്ട് വിശുദ്ധരുണ്ട് ചില ആളുകൾ പാപം ചെയ്യുന്നു ചില ആളുകൾ വിശുദ്ധിയിൽ ജീവിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും ഉള്ളതാണ് നമുക്ക് അഭിമാന കാര്യമായിട്ടുള്ളത് അപ്പോൾ സഭയെ പണിയുക അതാണ് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിലുള്ള ഓരോ വ്യക്തികൾക്കും കർത്താവ് നൽകുന്ന നിയോഗം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനായിരുന്നു പതിനാലാം തീയതി കോൺക്ലേവിൽ സംബന്ധിച്ച കർതിരാന്മാർക്ക് വേണ്ടി മാർപ്പാപ്പ ബലിയർപ്പിച്ചു കുർബാന ചൊല്ലി ഈ ബലിയർപ്പിച്ച അവസരത്തിൽ ഏഴ് മിനിറ്റ് മാത്രമേ അദ്ദേഹം പ്രസംഗിച്ചുള്ളൂ ആ പ്രസംഗത്തിലൂടെ മാർപ്പാപ്പ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളായിരുന്നു മൂന്ന് വാക്കുകൾ അദ്ദേഹം പ്രത്യേകം ഉപയോഗിച്ചു വാക്കിംഗ് വിത്ത് ദ ലോഡ് കർത്താവിനോടുകൂടി നടക്കുക രണ്ടാമതായിട്ട് പറഞ്ഞത് ബിൽഡിംഗ് ദ ചേർച്ച് വിത്ത് ദോഡ് കർത്താവിനോട് ചേർന്ന് കൊണ്ട് സഭയെ പടതുയർത്തുക മൂന്നാമതായിട്ട് പറഞ്ഞത് വിറ്റ്നസിംഗ് ടു ദ ലോഡ് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഇതിന്ന് നിങ്ങളെ ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തേത് വാക്കിംഗ് വിത്ത് ലോഡ് നമ്മുടെ ജീവിതം കർത്താവിനോടൊപ്പമുള്ള ഒരു യാത്രയാകണം അപരാഗത്ത് ദൈവം വിളിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി ജീവിക്കുക അപരാഗത്തിനോട് അതാണ് കർത്താവ് പറഞ്ഞത് നമ്മോടും കർത്താവ് പറയുന്നത് അതുതന്നെയാണ് എൻ്റെ മുമ്പിൽ നടക്കുക എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നും കുറ്റമറ്റവനായി ജീവിക്കുക എന്നും കുറ്റമറ്റവളായി ജീവിക്കുക എന്ന് രണ്ടാമത്തേത് മാർപ്പ് പറഞ്ഞത് ബിൽഡിങ് ദ ചേർച്ച് സഭയെ പണത് ഉയർത്തുക കല്ലും മണ്ണും ഇഷ്ടികം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം പണിയാനല്ല കർത്താവ് പറഞ്ഞത് മറിച്ച് സഭയാകുന്ന ദൈവജനത്തെ സഭാ മക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പള്ളി പണി നല്ലത് തന്നെ പതിനാൾക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥ പള്ളി എന്ന് പറയുന്നത് മനുഷ്യരാണ് മനുഷ്യരെ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് സഭയെ പണതുയർത്തുന്നതാകും മൂന്നാമതായിട്ട് മാർപ്പ പറഞ്ഞത് വിറ്റ്നസിംഗ് ടു ദ ലോൺ ജീവിതം വഴി സാക്ഷ്യം നൽകുക നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എപ്പോഴും നന്നായിരിക്കട്ടെ മാർപ്പ എപ്പോഴും പറയുന്നറിയാമോ നിങ്ങൾ ആകർഷകമായി ജീവിക്കുക ലിവ് ഇൻ എൻ അട്രാക്റ്റീവ് വേ നിൻ്റെ നടപ്പും നിന്റെ സംസാരവും നിന്റെ പെരുമാറ്റ രീതികളുമെല്ലാം ആകർഷകമാകുമ്പോൾ നിന്നിലൂടെ ക്രിസ്തുവിലേക്ക് ധാരാളം പേർക്ക് പോകുവാൻ സാധിക്കും ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതം ആകർഷകമല്ല എന്നുള്ളതാണ് പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും പക്ഷേ കുടുംബജീവിതമൊക്കെ ശിഥിലമായിരിക്കും ഭാര്യയുമായിട്ട് വഴക്കിട്ടും മക്കളുമായിട്ട് വഴക്കിട്ടും ഭർത്താവുമായിട്ട് വഴക്കിട്ടും ജീവിക്കുന്നു എന്നാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുരിശിൻ്റെ വഴി നടത്തുകയൊക്കെ ചെയ്യും ആരെ പറയുകയുണ്ടായി ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്ന ആധ്യാത്മികത മദറിൻലോ സ്പിരിച്വാലിറ്റി ആണെന്നാണ് പറയുന്നത് അമ്മായി അമ്മയുടെ ആധ്യാത്മികത അമ്മായിയമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കരുത് ഇത് പണ്ട് ആളുകൾ പറഞ്ഞതാണ് ഇപ്പോഴല്ല അമ്മായിമ്മമാർ ഒരിക്കലും ഞാൻ പറയുന്നുകൊണ്ട് വിഷമിക്കരുത് നിങ്ങൾ നല്ല അമ്മായിമ്മമാരായിരിക്കും പക്ഷേ എന്താണ് ആധ്യാത്മികത രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനാ പുസ്തകവും പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോകും മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കും കൊന്ത കൊന്തചൊല്ലും ിയാസാക്ര കുരിശന്റെ വഴി നടത്തും കുർബാനയിൽ സംബന്ധിച്ച് കുർബാന സ്വീകരിക്കും വീണ്ടും പറ്റുമെങ്കിൽ ഒരു വിയാസാക്രയും കൂടി നടത്തും എന്നിട്ടോ ആ പള്ളിയിലിരിക്കുന്ന എല്ലാ രൂപങ്ങളും പോയി മുത്തി വളരെ ഭക്തിയോടുകൂടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രാർത്ഥനാ പുസ്തകവും പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ മരുമുകളുമായി തല്ലുപിടിച്ച് ആ കുടുംബത്തിൽ നരകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ പള്ളിയിൽ പോവുകയും കൈസ്മാറ്റിക്കുകളായി ആയിരിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സമയമാണിത് പ്രിയപ്പെട്ടവരെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു അവൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു എന്താടാ നീ പള്ളിയിൽ പോകാത്തത് അവൻ എന്നോട് പറയായിരുന്നു പള്ളിയിൽ പോകുന്ന രണ്ട് പേര് എൻ്റെ വീട്ടിലുണ്ട് പിതാവേ എൻ്റെ അപ്പനും അമ്മയും അവരുടെ ജീവിതം നാശത്തിൻ്റെ ജീവിതമാണ് ആധ്യാത്മികത ഇല്ലാത്ത ജീവിതമാണ് രാഭകലില്ലാതെ വഴക്ക് രാഭകലില്ലാതെ ഒച്ച വയ്ക്കൽ രാപകലില്ലാതെ മക്കളെ ശപിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവരെ പോലെ ആകാനാണോ ഞാൻ പള്ളിയിൽ പോകേണ്ടത് അവർ മരിച്ചു കഴിയുമ്പോൾ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് അപ്പനും അമ്മയും മോശപ്പെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ അതും പള്ളിയിൽ സജീവരായിരിക്കുകയും പ്രാർത്ഥിക്കുകയും എവിടെയൊക്കെ ധ്യാനമുണ്ട് അവിടെയൊക്കെ പോയി സംബന്ധിക്കുക ചെയ്തുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ഒരല്പം പോലും സ്നേഹമില്ലാതെ ജീവിതത്തിന് ഒരു തരത്തിലുള്ള ആകർഷണവുമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്തിനാണ് ഈ കരിസ് ധ്യാനത്തിൽ പോകുന്നത് എന്തിനാണ് ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന നമ്മളെ മാറ്റണം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എന്റെ ഹിതമല്ല നിന്റെ തിരിഹിതം എന്നിൽ നിറവേറിട്ട് എന്നെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ വഴി നിങ്ങൾ കൂടുതൽ സ്നേഹമുള്ളവരായിത്തീരണം പ്രാർത്ഥിക്കുന്നത് വഴിയായി നിങ്ങൾ കൂടുതൽ സഹനശീലമുള്ളവരായിത്തീരണം പ്രാർത്ഥിക്കുന്നത് വഴി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം പ്രാർത്ഥിക്കുന്നത് വഴി എല്ലാ സ്വത്തുക്കളും പിടിച്ചു വയ്ക്കാതെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് ജീവിക്കാനായിട്ട് നോക്കണം പണ്ടൊരിക്കലൊരു ധ്യാന ഗുരു പറയുകയുണ്ടായി ഒരു മനുഷ്യന് ധാരാളം സ്വത്തുണ്ടായിരുന്നു അയാള് കുംഭസാരമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി ഒന്ന് കുംഭസാരിക്കണമെന്ന് നടക്കാൻ വയ്യ രോഗശൈലാണ് അപ്പം മക്കളോട് പറഞ്ഞു മക്കളെ എനിക്കൊന്ന് കുംഭസാരിക്കണം മക്കള് പറഞ്ഞു എന്തിനാ അപ്പ കുമ്പസാരിക്കുന്നേ എന്താ അപ്പന് പേടിയുണ്ടോ അപ്പ മരിക്കാൻ പോവുകയാണോ എന്തിനങ്ങനെ പേടിക്കുന്നേ അപ്പം പറഞ്ഞു എന്നാലും മക്കളെ എന്നെ ഒന്ന് കൊണ്ടുപോയി കുംഭസാരിപ്പിക്കും അത് അച്ഛനൊന്ന് വിളിച്ചു വരുത്തും ആ മക്കൾ അത് ചെയ്തില്ല എന്താ കാരണം എന്നറിയാമോ ആ അപ്പൻ എല്ലാ സ്വത്തുക്കളും ും വെട്ടിപ്പിടിച്ചും കരിഞ്ഞത് നടത്തിയും വഞ്ചിച്ചും മക്കൾക്കറിയാമായിരുന്നു കുംഭസാരിക്കുന്നത് വഴി ആ പാപങ്ങളെല്ലാം ആം അപ്പൻ ഏറ്റു പറയുകയും അച്ഛൻ അവരോട് അയാളോട് പറയുകയാണ് നീ വെട്ടിപ്പിടിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്വത്തൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളെ കുംഭസാരിപ്പിക്കാതിരിക്കാൻ ആ മക്കൾ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അവസാനം കുംഭസാരിക്കാതെ ആ ആത്മാ പങ്ക് പോയി എവിടെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല സ്വർഗത്തിൽ പോകണമേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന പക്ഷെ അവിടെ ആയിരിക്കുമോ എന്ന് നമ്മൾക്കറിയില്ല അതുകൊണ്ട് നമുക്ക് ചോദിക്കാം ഇന്ന് എൻ്റെ മനോഭാവം എങ്ങനെയുള്ളതാണ് നിൻറേതെല്ലാം എൻ്റേതാണെന്ന മനോഭാവമാണോ എന്റേതെല്ലാം എന്റേതു മാത്രമാണെന്നുള്ള മനോഭാവമാണോ എന്റേതെല്ലാം നിൻറേത് കൂടിയാണെന്നുള്ള മനോഭാവമാണോ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണം പ്രിയപ്പെട്ടവരെ അവസാനമായി നല്ല സമറിയിക്കാൻ ഉമ്മ നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ ആരാണ് അവന്റെ അടുക്കിലേക്ക് വന്ന് അവനെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ടുപോയി അവനെ ശുശ്രൂഷ കൊടുക്കുന്നവൻ ആരാണ് നിങ്ങൾ എന്തെങ്കിലും അത് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ സഭാപിതാക്കന്മാര് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ആ മുറിവേറ്റ് കിടക്കുന്നവൻ ആരാണ് സഭാപിതാക്കന്മാര് പറഞ്ഞത് കിടക്കുന്നത് ഞാനും നിങ്ങളുമാണ് മനുഷ്യരാശിയാണ് അവിടെ മുറിവേറ്റു കിടക്കുന്നത് പിശാചിന്റെ ദാസത്വത്തിൽ പാപത്തിന്റെ അടിമത്വത്തിൽ തകർന്നു കിടക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി വരുന്നത് ആരാണ് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും ദൈവവുമായ ഈശോ അവനവിടുന്ന് പൊക്കിയെടുക്കുന്ന അവന്റെ പാപങ്ങളിൽ നിന്ന് അവന് മോചനം നൽകുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും അവന് നൽകുന്നു അവന് ദൈവപുത്രനാക്കി തീർക്കുന്നു ദൈവപുത്രിയാക്കി തീർക്കുന്നു എല്ലാം ചെയ്യുന്നത് യേശുക്രിസ്തുവാണ് കാൽവരിയിൽ രണ്ട് കള്ളലും പാട് നടുവിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടി മുറിവേറ്റ മനുഷ്യന് വേണ്ടി അവിടെ നിന്ന് മരിക്കുകയായിരുന്നു നല്ല സമരക്കാരനാണ് യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ഏറ്റവും നല്ല സമറിയക്കാരൻ നമ്മോടും കർത്താവ് ചോദിക്കുന്നു നമുക്ക് ആ സമറിയക്കാരനെ പോലെ ജീവിക്കുവാൻ സാധിക്കുമോ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റുവാങ്ങി ആ കാരുണ്യം അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് കഴിയുമോ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്